വാർത്തകൾ വിശദമായി. എം കെ രാഘവനെതിരായ കോഴാരോപണത്തിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കാനം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ, നമുക്കിപ്പോ അതിനെക്കുറിച്ച് പ്രൊഡക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വാർത്തകളാണ്. വാർത്തകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ, സുപ്രധാനമായ ഘട്ടമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും ഇത്തരം കാര്യങ്ങളൊക്കെ. എം കെ രാഘവനെതിരായ ആരോപണത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ലെസ്ലി ചേരുകയാണ് വിവരങ്ങളുമായി. ലെസ്ലി, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം കെ രാഘവനും കോൺഗ്രസിനുമെതിരെ ഉയരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം ദേശീയ ചാനൽ പുറത്തുവിട്ട സ്പ്രിംഗ് ഓപ്പറേഷൻ ദൃശ്യങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടറോടാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എം കെ രാഘവൻ ഈ ദൃശ്യങ്ങളിൽ 20 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി താങ്കൾക്ക് ചെലവാക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റർ, മദ്യം തുടങ്ങിയ കാര്യങ്ങൾക്കും എല്ലാം തന്നെ പണം ചെലവാക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ക്യാഷായി തന്നെ ചെലവാക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നത്. 70 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ആകെ ചെലവാക്കാനുള്ള തുക ഉള്ളത്. ഇത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇതിന് വിരുദ്ധമായ പ്രസ്താവന പ്രശസ്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്വേഷിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോഴിക്കോട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എം കെ രാഘവനെതിരായ ആരോപണത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. കോട്ട ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട എം കെ രാഘവനെതിരെ കോഴിക്കോട് വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. രാഘവന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി. അതേസമയം ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് എം കെ രാഘവൻ പ്രതികരിച്ചു. വൻകിട ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതിനിടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ എം കെ രാഘവനെതിരെ വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. എം കെ രാഘവൻ എം പി ആയിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഘവൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തനിക്കെതിരെയുള്ള വീഡിയോ കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി എം കെ രാഘവൻ രംഗത്തെത്തി. അത് എഡിറ്റ് ചെയ്താണ്, കൃത്രിമത്വമായി കാണിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിത്വം ഇടുകയും എന്റെ പബ്ലിക് ലൈഫിനെ അവസാനിക്കും. ഇത് വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് നേരിടാൻ എനിക്കറിയാം. ഞാൻ നിയമമാർഗം ഉപയോഗിക്കും, എല്ലാ മാർഗവും ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയം. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരികളെ ദുർബലപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. ബിജെപിയെ നേരിടുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഇല്ലാതാക്കുന്നതാണെന്നും പിണറായി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? രേഷ്മ, മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് മാവേലിക്കരയിൽ എത്തിയത്. ഇന്ന് നോമിനേഷൻ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. ഇന്ന് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ബിജെപിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ ഘട്ടത്തിൽ രാജ്യം വളരെ അപകടകരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെയാണ് ബദലായിട്ട്
ജനങ്ങൾ കാണുന്നത്. പക്ഷെ ഈ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിയുമായിട്ട് എതിർക്കാനുള്ള ശക്തി നിലവിലില്ല. ഈ സാഹചര്യത്തിൽ മറ്റു കക്ഷികളുമായിട്ട് ചേർന്ന് വേണം കോൺഗ്രസിന് ബി ജെ പിയെ താഴെയിറക്കാൻ. പക്ഷെ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പിക്കെതിരായിട്ട് നിൽക്കുന്ന പാർട്ടികളെയൊക്കെ തകർക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഇതുമൂലം ലാഭമുണ്ടാകുന്നതാകട്ടെ ബി ജെ പിക്ക് മാത്രമാണ്. കാര്യം ബി ജെ പി കൂടുതൽ സീറ്റുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ഘട്ടത്തിൽ രാഹുലിന്റെ നിലപാടുകളെ കുറിച്ച് ജനം ചിന്തിക്കണം. കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായിട്ടാണോ ഇന്ന് രാജ്യത്ത് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ബി ജെ പിയെ താഴെ ഇറക്കാനാണോ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണെന്നും അദ്ദേഹം. ഇനിയിപ്പോൾ വയനാട് മത്സരിക്കുമ്പോൾ ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല. പ്രധാനമായിട്ടും അദ്ദേഹം അതിന്റെ ഉദാഹരണ സഹിതമാണ് പറഞ്ഞത്. കഴിഞ്ഞ കോൺഗ്രസിന്റെയും യു പി എയുടെ ഒക്കെ കാലത്ത് തെറ്റായ കർഷക നയങ്ങൾ മൂലമാണ് ഈ കർഷകരൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വന്നത്. ഇതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വ്യക്തമാണ് ഷാജഹാൻ, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരികളെ ദുർബലപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. പൊതു തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് 155 പത്രികകളാണ്. സംസ്ഥാനത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കിവിട്ടാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞ മാസം 28 ആരംഭിച്ചത്. ഇന്നിപ്പോൾ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പത്രികാ സമർപ്പണം ഇന്ന് 3 മണിയോടെ അവസാനിക്കുന്നത്. നാളെയാണ് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായി ജില്ലാ വരണാധികാരിയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും പത്രികകൾ സ്വീകരിച്ചത്. ഇതുവരെ ആകെ സമർപ്പിച്ച പത്രികകളുടെ എണ്ണം 154. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് സമർപ്പിച്ചത് 41 പത്രികകളും. ഇത്തവണ 2,60,00,000 വോട്ടർമാരാകും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഏപ്രിൽ 23 കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വോട്ടെണ്ണൽ മെയ് 23 നടക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്ന് കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് നേതാവാണ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ അപജയം ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പ്രളയത്തെ ഉപയോഗിക്കുന്നു. കേരളത്തെ സഹായിക്കാൻ UDFഉം NDAയും ഒരു ഇടപെടലും നടത്തിയില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏതാനും സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട. കോൺഗ്രസ് കോൺഗ്രസ് നിൽക്കുമ്പോൾ പഴയ കോൺഗ്രസിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. ഇല്ല, ഞങ്ങൾക്ക് പ്രീഫോർഡ് അലയൻസ് ഇല്ല. ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ ആരാണ്? കോടതിയുടെ വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അമിക്കസ് ക്യൂറിക്ക് അമിക്കസ് ക്യൂറിയുടെ പ്രാധാന്യമേ ഉള്ളൂ. അതൊരു വക്കീല് മാത്രമാണ്. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനല്ല. തൃശൂർ ചിയാരത്ത് വിദ്യാർത്ഥിനിയെ തീ വെച്ച് കൊല്ലപ്പെടുത്തി. ചിയാരം സ്വദേശിനിയും ബിടെക് വിദ്യാർത്ഥിനിയുമായ നീതുവാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതക കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വീട്ടിൽ കയറിയ പ്രതി പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപമുയർന്നു. കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് സംശയത്തിനിടയാക്കുന്നത്. സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായാണ് ഈ രംഗത്തെ യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത അഭിഭാഷകന്റെ റിപ്പോർട്ട്. കേരള ജനത ഒരേ മനസ്സോടെ അതിജീവിച്ച മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ അമ്മയ്ക്കേ സ്കൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അമ്മയ്ക്കേ സ്കൂറിയായ അഡ്വക്കേറ്റ് ജേക്കബ് അലക്സിന് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമാണ് സംശയത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ്. ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഭാഷകൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധനോ കാലാവസ്ഥാ വിദഗ്ധനോ അല്ല. ഈ വിഷയത്തിൽ ഇദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പകർപ്പ് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തൊട്ടുപിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കി വിഷയം മാറ്റുകയും ചെയ്തു. അമ്മയ്ക്കേസ് കൂറി റിപ്പോർട്ട് ചർച്ചാ വിഷയമാകുമ്പോൾ പ്രളയത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായുണ്ടായ അതിവർഷമാണ് പ്രളയ കാരണമെന്ന് ഡേറ്റകളുടെയും വസ്തുതകളുടെയും സഹായത്തോടെയാണ് കമ്മീഷൻ വിശദീകരിച്ചത്.
പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിചിത്രവാദത്തെ നിശിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഡാമുകൾ നേരത്തെ തുറക്കാതിരുന്നതാണ് പ്രളയ കാരണമെന്ന വാദത്തെയും സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയും പഠനം നടത്തിയിരുന്നു. IIT മദ്രാസും പർഡ്യൂ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വരെ പ്രളയം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അംബികേഷ് കൂറി ഒരേ സമയം മാധ്യമങ്ങൾക്കും നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. PM നരേന്ദ്രമോദി എന്ന ചിത്രത്തിനെതിരായ ഹർജിയിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് സതീഷ് ഗെയ്ക്വാദും PM നരേന്ദ്രമോദിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്യണമെന്ന ഗെയ്ക്വാദിന്റെ ആവശ്യം ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. BJP തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലെന്ന ഇംഗ്ലീഷ് ദിനപത്രം. 2004 സമാനമായ പരാജയം പാർട്ടി നേരിടേണ്ടിവരുമെന്ന് NDA ഘടകകക്ഷികളും BJPയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട്. അമിത പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട 2004 വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടതിന് സമാനമായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 2004 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്ത് BJP ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ അനൈക്യവും വാജ്പേയിയുടെ ജനപ്രീതിയും വോട്ട് നേടിത്തരുമെന്ന് BJP കേന്ദ്രങ്ങൾ കരുതി. അന്തരിച്ച BJP നേതാവ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രചാരണ തന്ത്രങ്ങളും സജീവമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇടതു പാർട്ടികൾ ശക്തി തെളിയിച്ചു. 1st UPA സർക്കാർ അധികാരത്തിലെത്തി. നീണ്ട 10 വർഷം BJP അധികാരത്തിന് പുറത്തായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാവി പാർട്ടി നേരിടുന്നതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വിലയിരുത്തുന്നു. 2004 സംഭവിച്ചതുപോലെ പരാജയം BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി വിജയിച്ചതെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. RSS BJP ബന്ധം പഴയതുപോലെ ശക്തമല്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭകരെ മുഴുവൻ മോദി അമിത്ഷാ വിഭാഗം സീറ്റ് നൽകാതെ ഒതുക്കിയതിൽ RSS തലവൻ മോഹൻ ഭഗവത്തിന് പോലും എതിർപ്പുണ്ട്. മുന്നറിയിപ്പ് പോലും നൽകാതെ നേതാക്കളെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് മോഹൻ ഭഗവത് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം RSS പ്രചാരണത്തിൽ ഏകീകരണമില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് നിരോധനം, GST തുടങ്ങിയ മോദിയുടെ നയങ്ങൾ തിരിച്ചടി നൽകിയെന്ന് 2018 സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വൻ ചലനമുണ്ടാക്കും. NDA വിപുലീകരിക്കാനും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സാന്നിധ്യം ഇപ്പോഴും ശുഷ്കമാണ് എന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി 2004 129 സീറ്റിൽ 109 സീറ്റ് UPAക്ക് ലഭിച്ചു. 2019 പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 110 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ BJP അംഗബലം പാർലമെന്റിൽ വീണ്ടും കുറയും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊതുവേദിയിൽ സഭ്യമല്ലാത്ത പദപ്രയോഗവുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 15 ലക്ഷം എല്ലാവരുടെയും അക്കൌണ്ടിലെത്തുമെന്ന മോദിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനാണ് സുരേഷ് ഗോപി രോഷാകുലനായത്. മാർച്ച് 31 കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി MP സഭ്യമല്ലാത്ത പ്രതികരണം. ഇന്ത്യൻ പൗരൻ ഓരോരുത്തരുടെയും പേരിൽ 15 ലക്ഷം രൂപ വരെ വെച്ച് പങ്കുവെച്ചു കൊണ്ടുവന്ന് വിടാനുള്ള പണമുണ്ടത് എന്ന് പറഞ്ഞതിന് മോദി ഇപ്പൊ തന്നെ ആ കറവ പശുവിന്റെ നടുവിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ച് ചൊരത്തി കറന്ന് അങ്ങ് ഒഴുക്കി അണ്ണാക്കിൽ കൊണ്ട് തള്ളിത്തരുമെന്നാണോ അതിന്റെ അർത്ഥം? ഇത് ഈ ഭാഷയിലേ സംസാരിക്കാൻ പറ്റൂ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുവേദിയിലായിരുന്നു സുരേഷ് ഗോപി MP സഭ്യമല്ലാത്ത പദപ്രയോഗമടങ്ങുന്ന വിവാദ പരാമർശം. 15 ലക്ഷം എല്ലാവരുടെയും അക്കൌണ്ടിൽ എത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി MP ശോഭിച്ചതും തുടർന്ന് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശം നടത്തിയതും. NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായതോടുകൂടി വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.
ആറന്മുളയിൽ നിന്നുള്ള 6 വയസ്സുകാരി ആരതി കൃഷ്ണ കെ എൻ ബാലഗോപാലിന് 1000 രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൈമാറി. പ്രളയത്തിൽ ജീവൻ നഷ്ടമാകുമെന്ന ഘട്ടത്തിൽ രക്ഷകരായി മത്സ്യത്തൊഴിലാളികളെ എത്തിച്ച കെ എൻ ബാലഗോപാലിനോടുള്ള സ്നേഹ സമ്മാനവുമായാണ് ആരതിയും കുടുംബവും എത്തിയത്. പ്രളയം ജീവിത സ്വപ്നങ്ങളെ കവർന്നെടുത്ത പത്തനംതിട്ട ആറന്മുളയിലെ 10,000-ക്കണക്കിന് കുടുംബങ്ങളിലൊന്നാണ് ആരതിയുടെ മലക്കരയിലുള്ള മുരിങ്ങൂർ പൗർണമി. കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട കേരളത്തിന്റെ സൈന്യം പത്തനംതിട്ടയിൽ എത്തിയ ശേഷം ആദ്യം രക്ഷപ്പെടുത്തിയവരിൽ ഉൾപ്പെട്ടതാണ് ഇവരുടെ കുടുംബം. ഇവിടെ നിന്നുള്ള രക്ഷകരുടെ കയ്യിൽ പങ്കായി നൽകി കർമ്മനിരതരാക്കാൻ മുന്നിൽ നിന്നയാളാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞതോടെയാണ് നേരിൽ കണ്ട് സ്നേഹാഭിവാദ്യം അർപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. പ്രളയത്തെ തുടർന്ന് രക്ഷിക്കാൻ ഹെലികോപ്റ്ററിൽ എത്തിയവർ കുറെ നേരം പുരപ്പുറത്ത് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. രക്ഷകരായത് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളാണെന്ന് ആരതി പറഞ്ഞു. വെള്ളം വന്നപ്പോ ഞങ്ങള് പേടിച്ചു പോയി. ഞങ്ങള് 2-ാമത്തെ നിലയിലെ മണ്ടക്കിരിക്കുവായിരുന്നു. അന്നേരം ഞങ്ങള് കൂ വിളിച്ചായിരുന്നു. ഹെലികോപ്റ്റർ അവിടെ വന്നായിരുന്നു. ഹെലികോപ്റ്ററിന് അവിടെ മരം ഉള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അടുത്ത ദിവസം ഒരു മാമന്മാരൊക്കെ ബോട്ടിൽ വന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. ഒരു സങ്കടം ബാക്കിയുണ്ട്. തങ്ങളെ രക്ഷിച്ചവരെ ഒരു വട്ടമെങ്കിലും നേരിൽ കാണാൻ കഴിയാത്തത്. രക്ഷക്കെത്തിയ വള്ളത്തിൽ 4 പേരുണ്ടായിരുന്നു. എന്നാൽ മുഖം ഓർമ്മ വരുന്നില്ല. 10 പേരെയാണ് വള്ളത്തിൽ കയറ്റി അവർ ക്യാമ്പിൽ എത്തിച്ചത്. അവർ സമ്മാനിച്ച ജീവിതമാണ് തങ്ങളുടേതെന്ന് ശ്രീകല പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഞങ്ങൾ ആദ്യം കടപ്പെട്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ, ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടും, പിന്നെ നമ്മുടെ സർക്കാരിനെ ഞങ്ങൾ വളരെയധികം, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ സഹായം ചെയ്തുകൊണ്ട് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുവാണ്. ആരതിയുടെ സഹോദരി അമൃത കൃഷ്ണൻ, അമ്മയുടെ സഹോദരി ശ്രീലത, അധ്യാപിക ബിന്ദു, ശ്രീധരൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോസ്റ്റർ കീറിയ BJP പ്രവർത്തകനെ കൊണ്ട് നാട് മുഴുവൻ ഇടതുമുന്നണി നേതാക്കൾ പോസ്റ്റർ ഒട്ടിച്ചു. കൊട്ടാരക്കര തേവലപ്പുറത്താണ് സംഭവം നടന്നത്. അരീക്കൽ ഭാഗത്ത് കച്ചവടം നടത്തുന്ന ആലിൻകുന്നിൻപുറം സ്വദേശി സത്യദാസ് കടയടച്ച് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പോസ്റ്റർ കീറിയത്. റോഡരികിൽ മതിലിലൊട്ടിച്ചിരുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. ടോർച്ചടിച്ച് ആദ്യം പോസ്റ്റർ ആരുടേതെന്ന് വിലയിരുത്തി, പിന്നെ ചുറ്റും കണ്ണോടിച്ച് ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി സത്യദാസ് പോസ്റ്ററുകൾ കീറിക്കളഞ്ഞ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ നടന്ന് വീട്ടിലേക്ക് പോയി. എന്നാൽ രാവിലെ സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റർ കീറിയ ആളെ മനസ്സിലാക്കിയത്. BJP പ്രവർത്തകനായ സത്യദാസിനോട് വഴക്കുണ്ടാക്കാൻ ഇടതുമുന്നണി പ്രവർത്തകർ തയ്യാറായില്ല. പകരം 150 പോസ്റ്റർ നൽകി നാട് മുഴുക്കെ ഒട്ടിക്കാൻ നിർദ്ദേശിച്ചു. സംഗതി വിഷയമാക്കേണ്ടെന്ന് കരുതി സത്യദാസ് പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തു.